الله الله, الله 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 كلنا لله وكل أمر من الله هيا, هيا. الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد السلام عليكم പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും സുഖമല്ലേ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എനിക്കൊക്കെ എന്തൊരു ഭാഗ്യമുള്ളതെന്ന് എന്നാൽ നമ്മൾ പറയാൻ പോകുന്ന ഹദീസ് പഠിക്കുമ്പോൾ നമുക്ക് ലഭിച്ചത് വലിയ ഭാഗ്യമാണ് സൗഭാഗ്യമാണ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും മതപരമായ അറിവ് നേടുക എന്നുള്ളത് വലിയ നേട്ടങ്ങൾ മഹത്വം നേടിത്തരുന്ന കാര്യമാണ് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും സിയാറികളിലൂടെയൊക്കെ അറിവിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന ധാരാളം വചനങ്ങൾ ഖുർആാനിലെ ആയത്തുകൾ ഹദീസുകൾ ഒന്ന് ഓർത്തു നോക്കൂ ആർക്കെങ്കിലും അങ്ങനെയുള്ള ഏതെങ്കിലും പഠനം കൊണ്ട് ലഭിക്കുന്ന ശ്രേഷ്ഠത വിവരിക്കുന്ന ഹദീസുകൾ പറയാൻ കഴിയുമോ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാകാം ഏതായാലും പറയാൻ പോകുന്ന ഹദീസിൽ അതിൻ്റെ മഹത്വങ്ങൾ ഓരോന്നോരോന്ന് വിവരിക്കുന്നുണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഓരോരുത്തരും ഹദീസിൻ്റെ അർത്ഥവും ആശയവും അതോടൊപ്പം തന്നെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സൊഹാബി ഹക്കീമു ഹാദിഹിൽ ഉമ്മ എന്ന് അറിയപ്പെട്ട ഈ സമുദായ ഉമ്മത്തിൻ്റെ ഹക്കീമാണ് എന്നറിയപ്പെട്ട അബുദർദിയാഹു അനഹു ആണ് ബദർ യുദ്ധ ദിവസമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് മുമ്പ് കച്ചവടത്തിൽ താൽപ്പര്യം കാണിച്ചുകൊണ്ട് കച്ചവടക്കാരനായി ജീവിച്ച അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷവും കച്ചവടം തുടർന്നു പക്ഷേ ദീനീ പഠനത്തിനും വിപാധത്തിനും അത് തടസ്സമായി വന്നപ്പോൾ ദീനീ പഠനത്തിന് വേണ്ടി വിബാധത്തിന് വേണ്ടി അദ്ദേഹം തൻ്റെ ബാക്കിയുള്ള സമയങ്ങൾ വിനിയോഗിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും ദീൻ പഠിച്ച് അദ്ദേഹം വലിയ പണ്ഡിതനായി ദീനിൻ്റെ പല രൂപത്തിലുള്ള പല വിഷയത്തിലുമുള്ള മതവിധികൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് പള്ളിയിൽ അദ്ദേഹം പ്രവേശിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഒരു രാജാവിനോടൊപ്പം അനുയായികൾ കൂട്ടം കൂടി നിൽക്കുന്നതുപോലെ മതവിധി ഫത്വ ചോദിച്ചുകൊണ്ട് ദീനിൻ്റെ കാര്യങ്ങൾ മസലകൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമായിരുന്നു എന്ന് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ സെയ്യദ് ഖുറാ ഉഫി ദിമഷ്ക് ഡെമസ്കസിലെ കാര്യങ്ങളിൽ ഖുർആൻ മനഃപ്പാടമാക്കുകയും അതുപോലെ തന്നെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും ചെയ്ത വ്യക്തിയാണ് അബുദർദാർ അലി അള്ളാ വൻഹു നബിസ്ഹു അലൈഹി വസ്ലമിയുടെ കാലഘട്ടത്തിലും ശേഷവുമൊക്കെ ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിയായിരുന്നു അബുദർദാ റലി അള്ളാഹു വൻഹു അദ്ദേഹം പ്രവാചക സാഹു അലൈഹി വസ്ലമയോടൊപ്പം മിക്ക യുദ്ധങ്ങളിലും പങ്കെടുത്തു എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തു ഊഹദ് യുദ്ധത്തിൽ ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായ സമയത്ത് നബിസല്ലാഹു അലൈ വസ്സലമയെ സംരക്ഷിച്ചു കൊണ്ട് അദ്ദേഹം ആ യുദ്ധക്കളത്തിൽ ഉറച്ചു നിൽക്കുകയുണ്ടായി അബുദർദി അള്ളാഹു വന്നഹു കാലിയായിക്കൊണ്ട് ഉസ്മാൻ റലി അള്ളാഹ് വന്നുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം ഉസ്മാൻ റലി അള്ളാഹു വന്നു അദ്ദേഹത്തെ ഡമസ്കസിലെ കാലിയായി നിയോഗിക്കുകയുണ്ടായി ആ ഡമസ്കസിൽ വെച്ച് മരണപ്പെടുന്നത് വരെ അദ്ദേഹം അവ അവിടെ കഴിഞ്ഞുകൂടുകയാണ് ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിയും അബുദർദാ റലി അള്ളാഹു വന്നു ഉദ്ധരിക്കുന്ന ഈ ഹദീസ് വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് അറിയിക്കുന്നത് അൻ അബിദ്ദർദാ റലിഅള്ളാഹു അൻഹു അബുദ്ദർദി അള്ളാഹു അൻഹുവിൽ നിന്നും നിവേദനം കാല അദ്ദേഹം പറയണം സമയത്ത് റസൂൽ അള്ളാഹി സാഹു അല്ലെ വസ്ലം യക്കോൽ അള്ളാഹുവിൻ്റെ റസൂസ് അല്ലാഹു അലൈവിസ്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്താണ് റസൂൽ സാഹു അലൈ വസ്ലമ പറഞ്ഞത് മൻ സലക്കൊരീക്കൻ മൻ വല്ലവനും ആരെങ്കിലും സലക്ക ത്വരീക്കൻ സ്ഥലക്ക പറഞ്ഞാൽ പ്രവേശിക്കുക ദഹല വലജ എന്നൊക്കെ പറയും ത്വരീക്കൻ ത്വരീക്കാൻ എന്നാൽ നിങ്ങൾക്കറിയാം ഒരു വഴിയിൽ വല്ലവനും മൻസലക്ക ത്വരീക്കൻ വല്ലവനും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അത് ദീനി വിജ്ഞാനം അന്വേഷിച്ചു കൊണ്ട് ഉള്ള ഒരു നടത്തമാകാം ഇരുത്തമാകാം അതല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളുമാകാം വിജ്ഞാനം മതപരമായ അറിവ് അന്വേഷിച്ചുകൊണ്ട് ഇബ്തഹ എന്ന് പറഞ്ഞാൽ ഇൽ തമസ തൊലബ അന്വേഷിക്കുക അപ്പോൾ ഇസ്ലാമികമായ ദീനിയായ വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് വല്ലവനും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ഇലൽ ജന്ന സഹല എസ്സറ അല്ലാവും അവന് എളുപ്പമാക്കി കൊടുക്കും തൊരീക്കൻ വഴിയ ഇലൽ ജന്ന സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും കാരണം സ്വർഗത്തിൽ പ്രവേശിക്കേണ്ട വെളിച്ചം അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണ്ട എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഹറാമോ ഹലാലും പഠിച്ചു കഴിഞ്ഞാൽ ഹലാലായ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സുന്നത്തുകളൊക്കെ ചെയ്തു കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാവുന്ന അവസ്ഥയുണ്ടാവും ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും കഴിയുന്നതാണ് അപ്പം ഒന്നാമത്തത് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും രണ്ടാമത്തത് എന്നാണ് രണ്ടാമത്തെ വിജ്ഞാനം തേടുന്നവർക്കുള്ള അറിവ് അന്വേഷിക്കുന്നവർക്കുള്ള രണ്ടാമത്തെ മഹത്വം എന്ന് പറഞ്ഞാൽ ഇന്നൽ മലായിക്ക തീർച്ചയായും മലക്കുകൾ ല തലു വെക്കുന്നതാണ് താഴ്ത്തിക്കൊടുക്കുന്നതാണ് അജിനിഹത അവയുടെ ചിറകുകൾ ലി ത്വാലിബിൽ അൽമി വിജ്ഞാനം അന്വേഷിക്കുന്നവന് വേണ്ടി അറിവ് അന്വേഷിച്ചവന് വേണ്ടി മലക്കുകൾ അവരുടെ ചിറകുകൾ അവരെ ആദരിച്ചുകൊണ്ട് ചിറകുകൾ കൊടുക്കുന്നതാണ് രളംബിമായ സ്നർ അവർ ചെയ്യുന്ന ആ ദീനീ വിജ്ഞാനം കരസ്ഥമാക്കുക എന്നുള്ള ആ പ്രവർത്തനം അതിനോട് ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് മലക്കുകൾ ഭൂമിയിലൂടെ സഞ്ചരിക്കും അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും അതുപോലെ തന്നെ മലക്കുകൾ ദീനീ സദസ്സുള്ള ഇടങ്ങളിൽ വലയം ചെയ്യും ഇറങ്ങും ഇതൊക്കെ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മൂന്നാമത്തെ ഫതില് ശ്രേഷ്ഠത ഇന്നൽ ആലിം ഒരു പണ്ഡിതൻ ഒരു അറിവ് ലഭിച്ച വ്യക്തിക്ക് വേണ്ടി ലയസ്ത ലഹു പാപമോചനം ഇസ്ത്യ തേടും പാപങ്ങൾ പൂർത്തു കൊടുക്കണേ ഇപ്പം നമ്മളൊക്കെ ദീന് പഠിക്കുകയാണ് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുനോട് ഇസ്തേഫാറിനെ തേടും മംഫിസ് സമാവാത്ത് ആകാശത്തിലുള്ളവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ് അറലി അതുപോലെ തന്നെ ഭൂമിയിലുള്ളവർ ആരൊക്കെ ഹത്തൽ മനുഷ്യന്മാർ മാത്രമല്ല ഹത്തൽ ഹൈത്താൻ സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ വരെ ഹത്തൻ നംല എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും ഉറുമ്പുകൾ വരെ അപ്പോൾ കടലിലും കരയിലുമുള്ള ജീവി മനുഷ്യരും മറ്റുള്ള എല്ലാവരും ആകാശത്തിലുള്ള മലക്കുകളൊക്കെ നമുക്ക് വേണ്ടി നമ്മുടെ പാപം പൊറുക്കാൻ വേണ്ടി തേടിക്കൊണ്ടിരിക്കും നാലാമത്തെ മഹത്വം നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രന് എത്രമാത്രം സ്ഥാനമുണ്ടോ നക്ഷത്രങ്ങൾ ഉദിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ചന്ദ്രൻ ഉദിക്കുന്ന സമയത്തും രണ്ടിൻ്റെയും പ്രകാശം വെളിച്ചം വ്യത്യസ്തമാണ് ആ നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രന് എത്രമാത്രം പ്രകാശം കൊണ്ട് സ്ഥാനമുണ്ടോ ആ ഒരു സ്ഥാനമാണ് ആരാധന നിർവഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആബിദിനേക്കാൾ അറിവ് ലഭിക്കപ്പെട്ട ഒരു പണ്ഡിതനുള്ളത് അതാണ് ആലിം ആലിമിനുള്ള ശ്രേഷ്ഠത അലൽ ആബിദ് ആരാധനയിൽ മുഴുകുന്ന ആളേക്കാൾ കവാഖിബ് എന്ന് പറഞ്ഞത് അമ്പിയ മറ്റൊരു ശ്രേഷ്ഠത പ്രത്യേകത അറിവുള്ള വ്യക്തികൾ പണ്ഡിതന്മാർ അവർ വറസത്തുൽ അമ്പിയ അവർ പ്രവാചകന്മാരുടെ അനന്തരമെടുക്കുന്നവരാണ് വ ഇന്നൽ അമ്പിയ പ്രവാചകന്മാർ അമ്പിയാക്കൾ അവർ ദീനാറോ ദിർഹമോ അല്ല അവർ ഇവിടെ വിട്ടേച്ചു പോയത് വ ഇന്നമ വർറസുൽ അറിവാണ് അവർ വിട്ടേച്ചു പോയത് ഫമൻ അഹദദു വല്ലവനും അത് നേടിക്കഴിഞ്ഞാൽ അഹദദ ബി ഹലിം വാഫിർ വലിയ ഒരു ഓഹരി ഭാഗം തന്നെയാണ് അവർ നേടിയിട്ടുള്ളത് എന്നാണ് റസൂൽ സലാഹു അലൈഹി വസമ്മ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബുദാവൂദ് ഒ തുർമുദി ഈ രണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഈ ഹദീസുകൾ കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫതിലുകൾ ശ്രേഷ്ഠതകൾ ഈ ഹദീസുകളിൽ നിന്നും നമുക്ക് ദീനി വിജ്ഞാനം നേടുന്നതിലൂടെ കരസ്ഥമാക്കാൻ കഴിയും എന്നുള്ള ഒരു അറിവ് നമുക്ക് പകർന്നു നൽകുന്നുണ്ട് ഈ ഹദീസ് നൽകുന്ന പാഠങ്ങൾ അത് ഒന്നാമത്തേത് ഹദീസ് നൽകുന്ന പ്രധാനപ്പെട്ട പാഠം വിജ്ഞാനം അത് സ്വർഗപ്രവേശനത്തിനു വഴിവെക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ആശയം അറിയിക്കുന്ന ഹദീസിലെ പദങ്ങൾ നിങ്ങൾ കണ്ടെത്തണം രണ്ടാമത്തേത് വിജ്ഞാനദാഹികളെ മലക്കുകൾ പോലും ആശീർവദിക്കുന്നു എന്നാണ് അത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും വിജ്ഞാനം തേടുന്നവർക്കായി ആകാശഭൂമികളിലുള്ളവരെല്ലാം പാപമോചനം തേടുന്നു ഹദീസിൽ എവിടെയാണ് ഈ പരാമർശം അറിയിക്കുന്ന കാര്യങ്ങൾ ഉള്ളത് നിങ്ങൾ കണ്ടെത്തണം ആരാധനകളിൽ മുഴുകുന്നവനേക്കാൾ മഹത്വം വിജ്ഞാനം നേടിയവർക്കുണ്ട് അഞ്ചാമത്തേത് പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് ആറാമത്തേത് അറിവ് നേടിയവർ മഹാഭാഗ്യവാന്മാരാണ് ആ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ആ ഭാഗ്യം നമ്മൾ എപ്പോഴും നിലനിർത്തേണ്ടതുണ്ട് കൂടുതലായിക്കൊണ്ട് ദീന് പഠിക്കാൻ നാം ഓരോരുത്തരും ഉത്സാഹം കാണിക്കുകയും ആ ദീൻ പഠിച്ചതനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കാൻ ഹദീസ് പഠിക്കുന്നതോടൊപ്പം അത് പ്രാവർത്തികമാക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹു അതിന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹുദാന അനിൽ അലഹദില്ലാഹി ആലമീൻ അലമീൻ അസ്സലാലൈക്കും വാഹത്തല്ലാഹി വാത്തൂ